പക്ഷേ ആ സമയത്തുള്ള വർക്കുകളൊക്കെ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. പിന്നെ പാട്ടുകൾ, ഇപ്പോൾ രവീന്ദ്രൻ മാഷിന്റെ അസാധ്യമായ പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഹൃദയം ഒരു വീണയായി, തമ്മിൽ തമ്മിലില്ല. അതിലൊരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ആ പാട്ടുകളൊക്കെ ഇത്തിരി നാണമൊക്കെ എല്ലാ കല്യാണ ആൽബങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാട്ടാണ്. ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമമേകുമ്പോൾ, മംഗളഗന്ധം ആണിൻ കരളിനെ ഇക്കിളിയൂട്ടുമ്പോൾ, പുഷ്പങ്ങൾ നിങ്ങൾക്കായി. ഷീലു, ശരിക്കും റഹ്മാൻ സാറിനെ ഓർക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ആ മനുഷ്യനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് പല പടങ്ങളിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്ലാക്ക് മുതൽ ഇങ്ങോട്ട് നമ്മൾ വേറൊരു തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പവർഫുൾ ആണ്. ഇതിൽ ഉപയോഗിക്കുമ്പോൾ വേറൊരു ജോണലിലാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ തോട്ട് ഡയറക്ടർ കൺവിൻസ്ഡ് ആയിട്ടാണോ പറഞ്ഞത്? എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഭയങ്കര കൺവിൻസ്ഡ് ആയിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഇത് റഹ്മാനിക്ക തന്നെ ഈ ക്യാരക്ടർ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് ഞങ്ങളിലേക്ക് തന്നെ വരുന്നത്. അപ്പം ഞങ്ങൾ ഓൾറെഡി ഇക്കനെ ഇഷ്ടമുള്ള ഒരു ആൾക്കാരാണ്. അപ്പം തീർച്ചയായിട്ടും പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ ചിന്തിക്കേണ്ടതായിട്ടില്ലല്ലോ. പിന്നെ ഹ്യൂമർ ക്യാരക്ടർ ഒക്കെ ചെയ്യുമോ എന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊന്നും നമ്മൾ എന്തിനാണ് ബോധറാവുന്നുണ്ട്? ഇദ്ദേഹം ഇത്രയും സീനിയറാണ്, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്, അത് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ അത് നമ്മുടെ ഒരു ഏരിയയല്ല. അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്യുമോ എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒരു ചിന്ത എനിക്ക് തോന്നുന്നില്ല. നമ്മൾ, ഞാൻ ആസ് എ പ്രൊഡ്യൂസർ അല്ലേ എൻ്റെ ഹസ്ബൻഡ് അത് ചിന്തിക്കേണ്ട മാറ്ററല്ല. അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ അത്. അദ്ദേഹം ആ സിനിമയ്ക്ക് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഏരിയ അല്ല ചിന്തിക്കണ്ടേ. അപ്പം അദ്ദേഹം എഗ്രി ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും പ്ലസ് പോയിന്റ്. അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ചിന്ത പോയിട്ടില്ല. ഈ ഷീലു ചെയ്ത വേഷങ്ങളിൽ, പോലീസ് വേഷം ചെയ്ത പുതിയ നിയമം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഷീ ടാക്സി ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പുതിയ നിയമത്തിലെ ക്യാരക്ടർ പോലീസ് ഐ പി എസ്, അതിന് അത്തരത്തിലുള്ള ചില ക്യാരക്ടേഴ്സിന് യൂണിഫോമിന്റെ ഒരു ബലവും കൂടെ കിട്ടും. എങ്ങനെയായിരുന്നു ആ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ തരത്തിലുള്ള ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു? പുതിയ നിയമം ആദ്യം ചെയ്ത പോലീസ് ക്യാരക്ടറാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആദ്യം എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു പോലീസ് ക്യാരക്ടർ, അതും മമ്മൂക്കയുടെ ഒരു സിനിമ നയൻതാര, അതിൽ ഈക്വലി ഇങ്ങനെ അവരെ എന്താ പറയുക കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ക്യാരക്ടർ അവിടെ ഇല്ലെങ്കിൽ സിനിമ ഇല്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. അപ്പോൾ എന്നിലേക്ക് ആ ഒരു സിനിമ എ കെ സാജന് എന്നെ വന്ന് കണ്ടു, എന്നെ എൻ്റെ ഫിസിക്കൊക്കെ കണ്ടു. അപ്പോൾ യൂണിഫോമിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹത്തിന് എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. മമ്മൂക്കയ്ക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ചെയ്യുമോ എന്ന് ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ബിഗിനിങ് ആണല്ലോ. പക്ഷേ യൂണിഫോം ഇട്ടു, ഞാൻ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ യൂണിഫോം ഇട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് എനിക്കത് പറ്റി എന്നുള്ളതാണ്. അതിനകത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ വന്ന, ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അതാണ്. അതിനുശേഷമാണ് വീണ്ടും പുത്തൻ പണത്തിൽ രഞ്ജിത് സാറ് വീണ്ടും എനിക്ക് പോലീസ് ക്യാരക്ടർ തരുന്നു. വീണ്ടും ഞാൻ റോജൻ എന്ന് പറഞ്ഞു കൊടുത്ത് വീണ്ടും ഐ പി എസ് ആവുന്നു. അങ്ങനെ ഒരു നാല് സിനിമകളിൽ കണ്ടിന്യൂസ് ഐ പി എസ് ക്യാരക്ടേഴ്സ് ചെയ്തു. അടിപൊളി. അത് പുതിയ നിയമ വർക്കൗട്ട് ആയതുകൊണ്ടാണല്ലോ പിന്നെയും പിന്നെയും നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സ് കിട്ടുന്നത്. വളരെ രസമായിട്ടുള്ളൊരു ഹ്യൂമറായിട്ടുള്ളൊരു സാധനമാണ്. അത് കുറച്ച് റിസ്ക്കാണ്. റിസ്ക്കല്ല, നമ്മൾ കണ്ടപ്പോൾ നമുക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യങ്സ്റ്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ. അതെ അതെ, എനിക്ക് തോന്നുന്നു വളരെ നന്നായി. ഒന്ന് രണ്ട് ഡയലോഗ്സ് ആയതുകൊണ്ട് പറയണല്ലേ. കാരണം അതിനകത്ത് ഷിലു മാമിന്റെ രണ്ടു മൂന്ന് ഡയലോഗുകളുണ്ട്, അത് മിക്കവാറും വൈറലാവാൻ സാധ്യതയുണ്ട് സിനിമയ്ക്ക്. അത് സിനിമയാണെന്നില്ല. ഈ അടുത്ത് ഞാൻ അലക്സ് പോൾ സാറിനെ കാണുമ്പോൾ അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം ആ പാട്ടിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അത് എൻ ജി ശ്രീമാർ കുറച്ച് ടൈം എടുത്തിട്ടാണ് പാടിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് നന്നായി വന്നു. അതും അടുത്ത സിനിമയിൽ രാജമാണിക്യത്തിലും അതേപോലെ ഒരു പാട്ട് റഹ്മാൻ സാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ പാട്ടുകൾ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്? അതിൻ്റെ ഒരു മ്യൂസിക്കൽ സ്പേസ്, മ്യൂസിക്കൽ സൈഡ്, അതോറിറ്റി ഓവർ ലുലു അല്ല, ഓവർ ലുലു ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഈ വിഷനിൽ എല്ലാരെയും സാറ്റിസ്ഫൈ ചെയ്യണം. സോങ്ങുകളുടെ കാര്യത്തിൽ അദ്ദേഹം പുലിയാണല്ലോ. കാര്യത്തിൽ പുള്ളി അത് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോ ഒരു മാപ്പിള പാട്ടുണ്ട്, പിന്നെ ഒരു കാവടി സോങ്, പിന്നെ അങ്ങനെ നല്ല മൂന്നാല് നല്ല മെലഡി മെലഡിയുണ്ട്, പിന്നെ ഒരു തട്ടുവെളുപ്പം പാട്ടുണ്ട്. ടോട്ടലി ഒരു ആഘോഷമായിരിക്കും പ്രതീക്ഷിക്കാം. എല്ലാം കണ്ടുകൊണ്ടാണ് ഒരു ഓണത്തിന് വേണ്ടി ഇറക്കാം. പിന്നെ ഒമരക്കയുടെ അടാർ ലവിലെ പാട്ട് തന്നെ അറിയാലോ. അതെ അതെ, അത്രയും പോപ്പുലർ ആയി, അത്രയും അത് നമുക്ക് ആദ്യമായിരുന്നു. അങ്ങനെ ഒരു മേക്കറുടെ കയ്യിൽ നിന്നാണ് ഇതിന്നും പാട്ടുകൾ ഉണ്ടാവുന്നത്. ഉത്സവത്തിൽ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ ഐസ്ക്രീം വിൽക്കുന്നവർ, പിന്നെ മറ്റേ ജയന്റ് വീൽ ഉണ്ടാവും, അത് ഉണ്ടാവും, അതെ പലതും ഉണ്ടാവും. അതുപോലെ വിചാരിച്ചാൽ മതി. ഫെസ്റ്റിവലിന് വരുവാണ്ട്. ക്യാരക്ടേഴ്സ് എല്ലാം തമ്മിൽ ഒരു സ്നേഹമുണ്ട്, അതും ആ സിനിമയില്, ആ സ്നേഹം അവര് തമ്മിൽ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ ആ ഒരു സ്നേഹം നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് അത് എത്തുന്നുണ്ട്.
അത് ആൻ്റപ്പൻ്റെ വർത്തമാനത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇവർ റിയാക്ട് ചെയ്യുന്നതിലായിക്കോട്ടെ, ഓട്ടോമാറ്റിക്കലി, അതായത് അത് നമ്മൾ എത്തിക്കാൻ വേണ്ടി എത്തിക്കുന്നതല്ല, നമുക്കത് ഫീൽ ചെയ്യും ആ സിനിമ കാണുമ്പോൾ ഒരു സ്നേഹം. ഇമോഷൻസും ഒക്കെ ആ ക്യാരക്ടേഴ്സ് തമ്മിലേ നമ്മൾ, അതാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അത് മെയിൻ കാരണം, അല്ലെ ചുമ്മാ വരുന്നതല്ല, ഓരോ ക്യാരക്ടർ എന്തിനു വരുന്നു ആ ക്യാരക്ടർ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഇവൻ രണ്ട് സീനാണെങ്കിൽ ആ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതും എല്ലാം ഒരു ആർട്ടിസ്റ്റാണ് ചെയ്തത്, ഓരോ ആർട്ടിസ്റ്റും. ഈ പണ്ട് അഭിനയിച്ചതിൽ കുറേ റൊമാൻസ് സീനുകളൊക്കെ ഉണ്ട്, അത് ഏതെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഒക്കോടാണ് അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്, പക്ഷെ എങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ, അയ്യേ ഇത് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ? ചിന്തിക്കാറുണ്ട്, പക്ഷെ സോങ് ഒന്നല്ല ഈ, നമ്മൾ ഈ ഷൂട്ടിന്റെ സമയത്ത് തന്നെ ഞങ്ങൾ പരസ്പരം ഒരു ഷോട്ട് കഴിഞ്ഞാൽ ബോറായോ കൂടിപ്പോയി, ഞാൻ സെന്തിലടുത്ത് വയ്ക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹ്യൂമർ അല്ല, ചിലപ്പോ നമ്മൾ അറിയാണ്ട് ഓവറായിട്ട് അഭിനയിച്ചു പോകും, പിന്നെ അതും പാടില്ല, വളരെ കുറഞ്ഞും പാടില്ല. എന്നിട്ട് ചിലർ വന്ന് മീറ്റർ തെറ്റിച്ച് ഓവറായിട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളോട് പറയും, നമ്മൾ സേഫ് ആണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു മാറ്റവും കൂടെ അല്ലേ, അന്ന് കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആവണമായിരുന്നു, ഇന്ന് കുറച്ചുകൂടെ സെറ്റിൽ ആയിട്ട് മതി എന്നുള്ളൊരു മാറ്റവും കൂടെ ഇതിനകത്ത് വന്നിട്ടില്ലേ സിനിമയില്, അങ്ങനെ ഒരു ശൈലി സ്റ്റൈലും കൂടെ മാറിയിട്ടില്ലേ? പിന്നെ ഞാൻ പറഞ്ഞ ആ ട്രാൻസ്ഫോർമേഷൻ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്, ഞാനത് കാണിച്ചില്ലെങ്കിലും ഇവർക്കത് അറിയില്ല, പക്ഷെ എനിക്ക് ഞാൻ മെന്റൽ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്, റൂമിൽ നിന്ന് വരുമ്പോഴേ ഞാനത് മനസ്സിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു പൊട്ടൻകളി മറ്റേ കണ്ണടിക്ക് നോക്കിയിട്ട് ഈ ഹാൻഡപ്പൻ ഹാൻഡപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കാറ് കയറുന്ന ലൊക്കേഷൻ വരുന്നത്. ഓ അടിപൊളി, അത് സീനിയർ ആക്ടർ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര പഴയ ഡയറക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതാണ് കറക്റ്റ്. അതിപ്പോ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല നിങ്ങള്, അല്ല ഞാൻ അതായത് കറക്റ്റ് സമയം ഇപ്പൊ 8 മണിക്ക് പറഞ്ഞു തുടങ്ങി, ഏഴ് മണിക്ക് വന്ന ലൊക്കേഷനിൽ ഉണ്ടാവും എല്ലാ കാര്യത്തിലും. അതെ അടിപൊളി, അപ്പൊ പ്രൊഡ്യൂസർക്ക് അക്കാര്യത്തിൽ ലാഭം ഉണ്ടായിരിക്കും. പക്ഷേ പ്രൊഡ്യൂസറെ കുറിച്ച് നിങ്ങളൊരു കമന്റ് പറയൂ, എങ്ങനെയുണ്ടായിരുന്നു കണ്ണു മുഴപ്പിക്കും ഇടയ്ക്കൊക്കെ സമയത്തിന് വന്നില്ലെങ്കിൽ? അപ്പൊ ഇതേ ഒരു വൈബിലായിരിക്കുമല്ലോ നിങ്ങൾ ഷൂട്ട് ചെയ്തത്, അത് സിനിമയിലും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഓണത്തിന് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക, അപ്പോ അത് നന്നായി വരുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, നന്ദിയുണ്ട് സംസാരിക്കാൻ.